എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് മനോജാണ്. നമ്മുടെ ലോക്ക്ഡൗൺ ഇവിടെയും തുടർച്ചയായിട്ട് 50-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇനി നാളെ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെ പറ്റി പ്രത്യേകിച്ച് ഒരു ധാരണയും ഇല്ലാതെ ജനങ്ങൾ അങ്കലാപ്പിലാണ് പൊതുവെ. പക്ഷേ അങ്ങനെ നമ്മൾ ഒരു അങ്കലാപ്പോ ആശങ്കയോ വെച്ചിട്ട് കാര്യമുണ്ടോ? നമ്മുടെ സർക്കാരും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരുമെല്ലാം ഈ ഒരു വൈറസിന്റെ വ്യാപനത്തെ ഇല്ലാതാക്കുവാൻ മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തു വരുന്നുണ്ട്. ഇനി മനുഷ്യസാധ്യമായത് ശ്രമിച്ചതിനു ശേഷവും നടക്കാതെ വരികയാണെങ്കിൽ തീർച്ചയായും ഈശ്വരന്റെ ഒരു കരസ്പർശം നമ്മളിലേക്ക് എപ്പോഴെങ്കിലും ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. നമ്മൾ പ്രതീക്ഷയും പ്രത്യാശയും കൈവിടരുത്. പലർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റ് മനക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ അതിൽ നിന്നെല്ലാം നമ്മൾ മോചിതരാകും. നമുക്ക് ദൈവത്തോടുള്ള ആ ഭക്തിയും വിശ്വാസവും എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രതിസന്ധികളിലാണ് നാം പലപ്പോഴും ഭഗവാനെ മനസ്സിലോർക്കുക. പ്രത്യാശയെ കൈവിടരുത് എന്ന് പറയുമ്പോൾ അതിന് ഉപോത്ബലകമായ ഒരു കഥ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ മങ്ങാട് ബാലചന്ദ്രന്റെ ഗുരുദേവ കഥാസാഗരത്തിൽ നിന്നുള്ള കഥയാണ്. അഞ്ചുതെങ്ങില് ഒരു ക്രിസ്ത്യാനി കുടുംബമുണ്ടായിരുന്നു. നല്ല പണവും പ്രതാപവും ഒക്കെയുണ്ട്. സെബാസ്റ്റിൻ ഗോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഡൌസ് കോട്ടേജ് എന്ന് പറയുന്ന നല്ലൊരു മാളിക വീടുണ്ട്. അത്യാവശ്യം സമൂഹത്തിലൊക്കെ ഇടപെട്ട് പള്ളിക്കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് അങ്ങനെ സുഖമായും സമൃദ്ധമായും ജീവിച്ചു വരികയെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തെയും ഏതോ ഒരു കരിനിഴൽ ബാധിച്ചു. സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു. പിന്നെ ആദ്യകാലം മുതലുണ്ടായിരുന്ന ഒരു റൊട്ടിക്കച്ചവടം മാത്രമായി ഏക ആശ്രയം. പക്ഷേ പിന്നീട് ഈ റൊട്ടി ഉണ്ടാക്കുന്നതിലും അത് പുളിച്ചു വരുന്നതിലുമുള്ള എന്തോ ഒരു ദോഷം ആ ബിസിനസിനെയും ബാധിച്ചു. പൊതുവെ ആ നാട്ടുകാർക്കെല്ലാവർക്കും ഈ റൊട്ടി വളരെ പ്രിയങ്കരമായിരുന്നു. നല്ല മണവും രുചിയൊക്കെ ഉണ്ടായിരുന്ന റൊട്ടിയാണ് അവർ നിർമ്മിച്ചിരുന്നത്. അവസാനം ആർക്കും ഈ റൊട്ടി വേണ്ടാതായി. ഈ കുടുംബം വളരെ ക്ലേശിച്ചു. ക്ലേശിച്ചതിന് ശേഷം ഒരുപാട് നേർച്ചയും വഴിപാടും എന്ത് ദുർമന്ത്രവാദം വരെ ചെയ്തു എന്നാണ് പറയുന്നത്. അവസാനം ഗുരുദേവന്റെ ഒരു ശിഷ്യനായ കൊച്ചുകുഞ്ഞു മാടനാശാൻ എന്ന് പറയുന്ന ഒരാള് ഗുരുദേവന്റെ അടുത്ത് ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി. ഇവർ ചെന്നപ്പോൾ ഈ സെബാസ്റ്റിൻ ഗോമസ് കുറച്ച് ബിസ്ക്കറ്റ് കരുതിയിരുന്നു കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട്. ഗുരുദേവൻ പറഞ്ഞു, എന്തിനാണ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്? എത്രയും വേഗം നിങ്ങൾ തിരിച്ചു പോകുന്ന വഴി ഇതേതെങ്കിലും കടയിൽ കൊടുത്ത് പണമാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഗോമസ് പറഞ്ഞു, അയ്യോ അങ്ങനെ പറയരുത്, അവിടത്തേക്ക് കൊണ്ടുവന്നത് തിരിച്ച് കൊടുക്കാൻ കൽപ്പിക്കുന്നത് വിഷമകരമാണ് എന്ന് പറഞ്ഞു. അപ്പം ഗുരുദേവൻ പറഞ്ഞു, ശരി, ഇവിടെ നിൽക്കുന്നവർക്കെല്ലാം ഓരോ ബിസ്ക്കറ്റ് കൊടുക്ക്. അങ്ങനെ അത് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഗുരുദേവൻ ചോദിച്ചു, അഞ്ചുതെങ്ങിലെ ജോവാൻ ഗോമസിന്റെ മകനല്ലേ എന്ന് ചോദിച്ചു. വലിയ ആശ്വാസമായി ഈ സെബാസ്റ്റിൻ ഗോമസിന്, കാരണം തന്നെ തിരിച്ചറിഞ്ഞല്ലോ, ഒരു ആശ്ചര്യവും തോന്നി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ റൊട്ടിയുടെ കാര്യവും അതിന്റെ പുളിപ്പില്ലായ്മയുടെ കാര്യവും ഒക്കെ അവതരിപ്പിച്ചു. അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ പോകാൻ നേരം ഒരു ബിസ്ക്കറ്റ് എടുത്ത് ഈ സെബാസ്റ്റിൻ ഗോമസിന് കൊടുക്കുകയും സെബാസ്റ്റിൻ ഗോമസ് അത് കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, ഇനി വിഷമിക്കേണ്ട, റൊട്ടി ഉണ്ടാക്കിക്കൊള്ളൂ, എല്ലാം ഗുണപ്പെട്ടോളും എന്ന് ഒരു അനുഗ്രഹ വചസ് പറഞ്ഞുകൊടുത്തു. ഏതായാലും ഒരു വലിയൊരു പ്രത്യാശയും ഒരു പ്രതീക്ഷയും ഒക്കെ കൂടി ഇദ്ദേഹത്തിനുണ്ടായി. ഇദ്ദേഹം വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് റൊട്ടി മാവ് കുഴച്ച് അത് പുളിച്ചു പൊങ്ങാൻ വേണ്ടി വെച്ചിട്ട് രാത്രി കിടന്നുറങ്ങി. ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഭാര്യയും ഭർത്താവ് ഒരു വലിയ ശബ്ദം കേട്ടാണ് എണീക്കുന്നത്. ഈ റൊട്ടി പുളിക്കാൻ വെച്ചിരുന്ന റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ അതിന്റെ മൂടി അത് തെറിച്ച് പോയി കിടക്കുകയാണ്. നോക്കിയപ്പോൾ ഈ പുളിക്കാൻ വെച്ചിരുന്ന റൊട്ടി മാവ് നല്ലതുപോലെ പുളിച്ച് പൊങ്ങി ആണ് ഈ മൂടി
തെറിച്ചുപോയത്. അപ്പം ഭയങ്കരമായ സന്തോഷത്തോടെ അവര് കണ്ണ് നിറഞ്ഞുകൊണ്ട് അവിടെ മുട്ടുകുത്തിയിരുന്ന ഗുരുദേവനെയും അതുപോലെ തന്നെ ക്രിസ്തുദേവനെയും ഒരുപോലെ പ്രാർത്ഥിച്ചു. അതായത് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നലിന്റെ ഇടയിലാണ് ആ ഒരു ഗുരു ദർശന സൗഭാഗ്യം അവർക്ക് കിട്ടുകയും പിന്നീട് ആ ഒരു കരിനിഴൽ ബാധിച്ച കരിനിഴൽ അവരിൽ നിന്ന് മാറുകയും ചെയ്തത്. അതുപോലെ നമ്മളെല്ലാവരും എപ്പോഴും ഓർക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ പല കരിനിഴൽ വരാം. ഇപ്പൊ ലോകത്തെ ഒന്നാകെ ബാധിച്ചിരിക്കുന്ന ഒരു കരിനിഴലാണ് ഈ കൊറോണ വൈറസ്. പക്ഷെ നമുക്കിത് അതിജീവിക്കാൻ പറ്റും. അതിന് ഭഗവാന്റെ ഗുരുദേവന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു കരസ്പർശം നമുക്കുണ്ടാകുമെന്ന പ്രതീക്ഷയും പ്രത്യാശയും നമ്മൾ ഒരു കാരണവശാലും കൈവിടാൻ പാടില്ല. എല്ലാവരും പ്രാർത്ഥിക്കുക, നമുക്ക് ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നുള്ള ഒരു നല്ല ശുഭകാലം നമുക്ക് അധികം താമസിയാതെ ഉണ്ടാകും. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം മനോജ്. നമസ്കാരം.